ശ്രീ സുഭാഷ് ബാബു ഈ കണക്കുകളൊക്കെ പരിശോധിച്ചാൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു എക്സാമ്പിൾ എടുത്താൽ ആദ്യം നടന്ന കൊലപാതകം ഇത്തരത്തിൽ ഒരു കൊലപാതകം നടക്കുന്നു അതിന് തുടർച്ചയായി പിന്നീട് ആ വർഷം സമാനമായ രീതിയിൽ തിരുവല്ലയിലാകട്ടെ അങ്ങനെ പ പലയിടത്തും സമാനമായ രീതിയിൽ ഇതേ തരത്തിൽ കൊലപാതകം അതായത് വഴിയിലൂടെ പോകുമ്പോൾ പെ കുത്തിപ്പരിക്കൽപ്പിക്കുന്നു പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നു എപ്പോഴും നമ്മൾ അത് പറയാറുണ്ട് ഇത്തരം ഇത്തരം സംഭവങ്ങൾ അത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയാവുന്നു നമ്മളൊക്കെ മതി ഇതേക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഇതൊക്കെ എത്രത്തോളം ഒരു ക്രിമിനൽ ക്രിമിനൽ മൈൻഡ് സെറ്റിലൂടെ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ സ്വാധീനിക്കുന്നുണ്ടോ ഇത്തരം കുട്ടികളെ എനിക്ക് പ്രതികാരം ചെയ്യാൻ ഒരു വഴി എന്ന രീതിയിലൊക്കെ ആളുകൾ എടുക്കുന്നുണ്ടോ ഇത്തരം വാർത്തകളെ സംശയം എന്താ കാരണം ഒരാൾക്ക് പ്രതികാരം ചെയ്യണമെങ്കിൽ സമാനമായി പ്രതികാരം ചെയ്ത ഒരു കഥയാണ് അവർ നോക്കുക അവർ സിനിമയിൽ എവിടെയെങ്കിലും ഉണ്ടാവും സീരിയലിൽ ഉണ്ടാവും അല്ലെങ്കിൽ അവർ കേട്ട കഥ ഉണ്ടാവും വായിച്ച കഥയുണ്ടാവും അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ മൈൻഡ് വർക്ക് ചെയ്യുന്ന ഇതാണ് അല്ലെങ്കിൽ പിന്നെ ഓൺലൈനിൽ എവിടെയെങ്കിലും നോക്കും അപ്പോൾ അതിനകത്തിൽ നിന്ന് ഇതേമാതിരിയുള്ള ഒരുപാട് മണ്ടത്തരം അല്ലെങ്കിൽ ഇതേമാതിരി ക്രൂരമായ കഥകളൊക്കെ അവർക്ക് എടുക്കാം അത് ഓരോന്നും ചെയ്തതെങ്ങനെയെന്നൊക്കെ ഡിസ്ക്രിപ്ഷൻ അതിനകത്തിൽ നമ്മൾ പറയണ്ടത് നിങ്ങൾക്കൊക്കെ കാണാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളത് ഞാൻ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് ഇവൻ പഠിക്കണം പഠിച്ചതിന് ശേഷം അത് ചെയ്യാം പക്ഷേ അവൻ അതിൻ്റെ കോൺസിക്വൻസ് നോക്കുന്നില്ല ഞാൻ എനിക്ക് എങ്ങനെ എൻ്റെ ലക്ഷ്യം അല്ല ആ വ്യക്തിയെ ഇല്ലാതെ ഇല്ലായ്മ ചെയ്യാൻ എങ്ങനെ സാധിക്കുമെന്ന് മാത്രമേ അവൻ്റെ മുമ്പിലൊരു ചിന്തയുള്ളൂ ആ ചിന്ത എന്ന് പറയുന്നത് അപകടകാരിയാണ് അത് അധികം വരുന്നത് ഈ ചാടിക്കളിക്കുന്ന പിള്ളേരാണെങ്കിൽ വലിയ പ്രശ്നമില്ല ആ നീ പോയാൽ പോറണോ ആയി അങ്ങനെ അങ്ങ് പൊക്കുള്ളൂ അത് ആൺകുട്ടിയാലും പെൺകുട്ടിയായാലും നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് കാരണം ഒരു കൊല്ലം തന്നെ രണ്ടാളെയോ അല്ലെങ്കിൽ ഒരു കോളേജ് ലൈഫിൽ തന്നെ രണ്ടിൽ കൂടുതൽ പ്രേമോ ഉള്ളത് നമ്മൾ കാണുന്നുണ്ട് അവരത് ഒരു എന്താണ് ഒരു ഗേലാവോ എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ട് പോകും അവരെ അത്ര സീരിയസ് ആകില്ല പക്ഷേ ഈ സീരിയസ് ആക്കുന്ന ചില ആളുണ്ട് നീയാണ് നീ മാത്രമേ ആണ് നീ മാത്രമാണ് നീ മാത്രമേ ഉള്ളൂ

ഒരു വലിയ അത്യാവശ്യമായ കാര്യമല്ലേ തീർച്ചയായിട്ടും ഞാൻ പറ ഞാൻ പണ്ട് മുതലേ പറയുന്നത് ഞാൻ ഞാൻ സർവീസിലുള്ളപ്പം ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു ഗാർഹികമായിട്ട് ഇതേമാതിരി ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേമാതിരി പ്രേമം സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ പണ്ടുണ്ടാവും അത് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളൊരു പ്രശ്നം നമ്മുടെ ശ്രദ്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് വളരെ മനോഹരമായിട്ട് ഇവരെ രണ്ടാളെയും പ്രത്യേകം പ്രത്യേകം സംസാരിച്ച് ഇവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നും എങ്ങനെയാണ് ലവ് ഉണ്ടായത് റിജക്ഷൻ എങ്ങനെ വന്നു അതിൻ്റെ സാഹചര്യം എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം ഇവരെ ഏത് വേണ്ട രീതിയിൽ ഉപദേശിച്ച് നിർദ്ദേശിച്ച് പേരൻസിനെയോ ബന്ധപ്പെട്ട ആളുകളെയോ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ അവരോട് തന്നെ പറയും ഇത് ഓരോ ദിവസവും ഇവനെ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇവളെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഫോളോ അപ്പ് അത് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കത് ഫലപ്രദമായി നടത്താൻ പറ്റും പക്ഷെ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞു എല്ലാവരെയും വിട്ടു അങ്ങോട്ട് പോയി ഞാനൊന്നും ഉണ്ടാക്കത്തില്ലെന്നാവും പറഞ്ഞു അതാണല്ലോ നമ്മളിപ്പോൾ കുറേ കേസിൽ കേട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് അങ്ങനല്ല വേണ്ടത് അതിൽ നമുക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതേമാതിരി വന്നു പോകുന്ന ആളുകളെ എന്തായാലും ശരിയൊരു ഫോളോ അപ്പ് അനിവാര്യമാണ് അത് ഇതിപ്പം അങ്ങനെ ആണെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാവും ഒരു സോഷ്യൽ കോൺഫിഡൻസ് എല്ലാവർക്കും ഇതിൻ്റെ പേരിൽ ഉണ്ടാകും ഇതെന്താണ് പോലീസ് സ്റ്റേഷനിൽ പോയാൽ അപകടമാണെന്നാണ് ഇവരൊക്കെ പൊതുവേ ധരിക്കുന്നത് പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതൽ പ്രശ്നമാണ് അവർ പറയും നീ പോലീസ് സ്റ്റേഷനിൽ പോയില്ലേ കേസ് കൊടുത്താൽ അങ്ങനല്ലേ എന്ന് പറഞ്ഞിട്ട് ഗൗരവതരമായിട്ട് അവരുടെ പേരിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കൂടെ കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഇതേമാതിരി സ്വകാര്യമായി സംസാരിക്കാൻ വേണ്ടി ഓപ്പണപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അത് ഉണ്ടാക്കണം അത് ബാക്കിയുള്ള അവരോടൊപ്പം